സംസാരിക്കാൻ ഓർത്ത് ഇനിയിപ്പോ നമ്മുടെ 2021 കഴിയണേന്ന് 2022 എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ ഇനി പുതിയ വർഷം ഇപ്പൊ ഈ 2021 ഒരുപാട് നമ്മളിൽ നിന്നും ഒരുപാട് നല്ല ആൾക്കാരെല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ 2022 എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ എല്ലാവരും ഇത്തിരി കൂടിയൊക്കെ എല്ലാവരും നല്ല രീതിയിലെല്ലാം എല്ലാവരോടൊക്കെ പെരുമാറണം എന്താണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളോടും നമ്മൾ അറിയുന്ന ആൾക്കാരോടെല്ലാം നമ്മൾ ഇത്തിരി കൂടിയൊക്കെ നല്ല രീതിയിൽ പെരുമാറുക പുതിയ വർഷമല്ലേ അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ എന്തെല്ലാം എത്ര എന്തെല്ലാം ദുരിതങ്ങളൊക്കെ വന്നു പോയി അപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ മനുഷ്യർ കുറച്ചും കൂടിയൊക്കെ എല്ലാവരോടും നല്ല രീതിയിലൊക്കെ പെരുമാറുക സ്നേഹത്തോടെ പെരുമാറണം എന്താണ് വിട്ടുവീഴ്ച വേണം എല്ലാവരോടും ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം കാരണം ഇന്ന് നമ്മൾ പത്രത്തിലെല്ലാം കണ്ടതല്ലേ ഒരു 19-കാരനെ വീട്ടിൽ കയറി എന്നും പറഞ്ഞ് കുത്തിക്കൊന്ന് അതൊരു ക്ഷമ അതിൻ്റെ ഒരു കുറവാണ് നമ്മളെല്ലാവരോടും ഒന്ന് ക്ഷമിക്കുക അല്ലേ അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായം തന്നെയല്ലേ 19 വയസ്സേ ഉള്ളൂ അല്ലേ ഒന്ന് ക്ഷമിക്കായിരുന്നു അത് ക്ഷമയില്ലാതെ മഞ്ഞേ എല്ലാവർക്കും അതെന്തോ ഏ അപ്പം നമ്മളങ്ങനെ അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ പ്രകൃതി പോലും നമ്മളോട് വളരെ എന്താണ് കോപത്തോടെയാണ് പെരുമാറുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റണം നിങ്ങൾ ഈ 2022 ഇത്രയും കൂടി എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് പെരുമാറണം ഞാനെപ്പോഴും എൻ്റെ വീഡിയോസിലെല്ലാം പറയാറ് മനുഷ്യർ നന്നാവണമെന്ന് ഞാനെപ്പോഴും പറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അയൽ വീട്ടിലേക്കുള്ള കുറ്റങ്ങളെല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാകുന്ന പോലും നമ്മൾ അന്വേഷിക്കണം അതുമാത്രമല്ലാതെ നമ്മളിന്നും അവരുടെ മറ്റുള്ളവരുടെ ആണെങ്കിലും കുറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറ് അല്ലേ അപ്പോൾ അതുമാത്രമല്ല ഈ 2022 നല്ല രീതിയിൽ പോകണമെങ്കിൽ മനുഷ്യർ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിലൊക്കെ എല്ലാവരോടും പെരുമാറുക പ്രത്യേകിച്ച് നമ്മുടെ കൂടപ്രപ്പങ്ങളോടും നമ്മുടെ അപ്പനും അമ്മനെയൊക്കെ ഇത്തിരി കൂടി ബഹുമാനത്തോടെയൊക്കെ പെരുമാറണം പിന്നെ ഒരുപാട് വീട്ടിൽ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേർക്ക് ഒരേ വീട്ടിൽ നിന്നും ഒരാൾക്കും നഷ്ടപ്പെട്ടൊക്കെ പോയിട്ടുണ്ട് അവരെല്ലാം വളരെ ദുഃഖത്തോടെ ആയിരിക്കാം അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം അവരെല്ലാം ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പം നഷ്ടപ്പെട്ടു പോയ അവരുടെ ആഗ്രഹത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുക പ്രത്യേകിച്ച് മക്കൾ നഷ്ടപ്പെട്ട കാരണന്മാരുണ്ട് ആ അപ്പനമ്മനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ മക്കൾക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുക ദുഃഖിച്ചൊന്നും ഇരിക്കണ്ട അപ്പം ഞാനിപ്പോൾ പറഞ്ഞാലും ഉള്ള എല്ലാവർക്കും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയണത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്ന കുറേ കപ്പിൾസ് ഉണ്ടാവും അപ്പോൾ അവരോട് ഞാനൊരു കാര്യം പറയണമെന്ന് ഈ 2022 നിങ്ങൾക്ക് ഒരു കോള് ചെയ്താൽ മതി നിങ്ങളുടെ വഴക്ക് തീരാനായിട്ട് അല്ലേ ഒന്ന് വിഷ് ചെയ്ത് ഒരു കോള് ചെയ്യുക അപ്പോൾ വാശി നമ്മൾ എന്തിനാണ് വാശി എടുക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഈ ലോകം പോണ പോക്ക് കണ്ടില്ലേ അപ്പോൾ വാശിയിലൊന്നും ഇരിക്കാതെ നിങ്ങൾ ആ ഒരു കോള് ചെയ്ത് നിങ്ങളൊന്ന് ഒന്ന് ക്ഷമിക്കുക പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒന്നും വഴക്കിട്ടിരിക്കല്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം നമ്മൾ ഒരുമിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോഴാണ് ഒരിക്കലും അവർക്ക് നമ്മളിപ്പോൾ വഴക്കിട്ട് നിന്ന് നമ്മൾ വേറെ കല്യാണം കഴിക്കുക അതൊന്നും ശരിയാവില്ലെന്നേ നമ്മുടെ മക്കൾക്ക് എന്നും അവരുടെ അപ്പനും അമ്മയും അതാണ് അവർക്കിഷ്ടം നമ്മൾ അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിനൊന്നും വഴക്കിട്ട് നിൽക്കുന്ന കാരണന്മാരോട് അല്ല കപ്പിൾസിനോട് എനിക്ക് പറയാനുള്ളത് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വലുതാക്കാതിരിക്കുക എന്താണ് ഒന്ന് ക്ഷമിച്ച് അത് കൂടുക നമ്മുടെ മക്കൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും അവർക്ക് അതാണ് സന്തോഷം നിങ്ങളെപ്പോഴും മക്കളുള്ളവരും പ്രത്യേകിച്ച് പിരിയാതിരിക്കുക പിന്നെ എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയണത് ഇപ്പം ഞങ്ങളുടെ നസ്രത്ത് ഒരു മഠം ഉണ്ടായിരുന്നു ആ മഠത്തിൽ ഞാൻ പോയപ്പോഴാണ് അവിടെ ഒരു
ടാബി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ, ആ സിസ്റ്ററാണ് ആ കുഞ്ഞു കൊച്ചുങ്ങൾ, ഒരു വയസ്സായ തൊട്ടിലേക്ക് കിടക്കണം കുഞ്ഞുങ്ങൾ വരെ അവിടെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ക്ഷമയോടെയാണ് നോക്കണത്. അപ്പം നിങ്ങൾ, ഞാനിത് പറയാൻ കാര്യമൊന്നാണ്, എനിക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര സങ്കടം തോന്നി. അപ്പനും അമ്മയും ഇല്ലാതെയാണ് ആ കുഞ്ഞുങ്ങൾ അവിടെ വളരണത്. അപ്പം നമുക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റുകളൊക്കെ ഒന്നും ചെയ്യാൻ തോന്നില്ല. അതുപോലെ കുറേ അഹങ്കാരമൊക്കെ മനസ്സിൽ വരുമ്പോൾ നിങ്ങളൊന്ന് എന്താണ് ക്യാൻസർ സെൻ്ററിൽ പോകണം. പിന്നെ ഇതുപോലെ അനാഥാലയങ്ങളിൽ ഒക്കെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റില്ല. കാരണം അവിടെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ. ഒരു മനസ്സുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയും പിന്നെ തെറ്റുകളോ അല്ലെങ്കിൽ അഹങ്കാരമോ കാണിക്കില്ല. ഞാൻ എടുത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഒന്ന് നിങ്ങളൊന്ന് ക്യാൻസർ സെൻ്ററിൽ പിള്ളേരുടെ വാർഡിലൊന്ന് പോകണം. അവിടെ കുഞ്ഞുങ്ങൾ കിടന്ന് അനുഭവിക്കണത് കണ്ടാലില്ലേ. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡായിട്ട് വഴക്കിട്ട് കുഞ്ഞുങ്ങളായിട്ട് മാറ്റി നിർത്തി അങ്ങനെയൊന്നും ചെയ്യൂലെന്ന്. വളരെ സ്നേഹത്തോടെ കഴിയാൻ സാധിക്കും. എന്തിനാണ് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്? നമുക്കതൊന്നും സാധിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അത്ര അഹങ്കാരവും ഇതൊക്കെ വരുമ്പോൾ നിങ്ങളെടുത്ത് ഒന്ന് ഒരു മടക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻസർ സെൻ്ററിലൊക്കെ ഒന്ന് പോകണം. അവിടെയൊക്കെ എടുത്തിട്ട് ഒന്ന് പോകുന്നേ, നമ്മൾ മനുഷ്യരല്ലേ, അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഒരുപാട് പണവും ഇതൊക്കെ ഉണ്ടായി ഉള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് സഹായിക്കുക, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുക. കാരണം നമ്മൾ കൂട്ടി കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. എന്താണെന്നറിയോ, ആറടി മണ്ണിലേക്ക് പോകാനുള്ള മനുഷ്യരാണ് ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പൈസ എല്ലാം കൂട്ടി വെച്ച് അവരുടെ മക്കൾക്ക് പേരക്കിടാങ്ങൾക്ക് എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കണം, എന്ത് കാര്യമുണ്ട്? നമുക്ക് ആവശ്യത്തിനുള്ള കാശൊക്കെ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് സഹായിക്കുക. ഈ പുതിയ കൊല്ലം തന്നെയാണ്, നമ്മൾ മനുഷ്യർ നന്നായില്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഈ ഇതെല്ലാം മാറില്ല കേട്ടോ. ഞാൻ പറയുന്നതാണ് നമ്മൾ ഇത്തിരി എളിമപ്പെടുക. പ്രത്യേകിച്ച് ഇനി വളർന്നു വന്ന പിള്ളേരെ കാരണന്മാർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുക. അതിപ്പോൾ കുറവാണ് പിള്ളേർ ചെയ്യണത്. അപ്പം അതൊക്കെ കാരണന്മാരാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ബഹുമാനം പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അപ്പച്ചൻ വരുമ്പോഴില്ലേ, എവിടെ പോയി വന്നാലും ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അപ്പം എഴുന്നേറ്റ് നിൽക്കും, അപ്പച്ചൻ മാറണവരെ എഴുന്നേറ്റ് നിൽക്കും. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും അപ്പനും അമ്മനോട് ഒരു വില, ഒരു ബഹുമാനം കൊടുക്കും. നിങ്ങൾ ഇന്ന് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല അതേ അപ്പച്ചൻ വന്നെന്നും പറഞ്ഞൊന്നും എഴുന്നേറ്റ് നിൽക്കില്ലെന്നേ. അപ്പം നമ്മൾ ആ ശീലം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും അല്ലേ. ഞാനിപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കും, എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറുപ്പത്തിലേ നമ്മുടെ അപ്പച്ചനും അമ്മയൊക്കെ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ശീലം. അപ്പോൾ ആ ശീലമുള്ള ആൾക്കാർ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരെ കൂടി നമുക്ക് ഒരിക്കലും യോജിച്ച് പോകാനും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കൂടി യോജിച്ച് നിൽക്കാൻ പറയണമില്ല. ചെറിയ ചെറിയ വഴക്കുകളുള്ള ആൾക്കാരോട് നമ്മൾ ഒന്ന് ക്ഷമിച്ചാൽ മതി. ചെറിയ ചെറിയ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഒന്ന് തിരുത്തണം, അത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകണേനു. അപ്പം അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, നമ്മൾ കുറേ മനുഷ്യരൊക്കെ തന്നെ നല്ലതായാലും നമ്മുടെ ഈ ലോകം തന്നെ നന്നാവും അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ, ഞാൻ പിന്നെയും നിങ്ങളോടൊന്ന് ഓർപ്പിക്കണേനു, നമ്മൾ അഹങ്കാരം മാറ്റിയിട്ട് ദൈവത്തിനോട് അടുക്കാൻ ശ്രമിക്കും, കിട്ടുന്ന സമയം പ്രാർത്ഥിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ വരദൂഷണവും അതൊക്കെ പറയാൻ നിൽക്കാതെ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അല്ലേ. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ അവർക്ക് നല്ല കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലേ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അവർക്ക് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ വേറൊരു തെറ്റിലേക്ക് പിള്ളേരൊന്നും വീഴില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കണേ, വീഡിയോ ഒരു വർഷമായതുകൊണ്ട് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ. അപ്പോൾ എനിക്കും തിരക്കുണ്ട്,
എനിക്കും തിരക്കുണ്ടായിട്ട് ഞാനും ഇവിടെ വന്ന അങ്ങനെയാണ് നമ്മൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമ്മുടെ ജീവിതവും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാം എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്മാർട്ടായിരിക്കണം. ഒരിക്കലും ഒരു തളന്ന് മാറി നിൽക്കരുത്. ഇപ്പം എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ഉള്ളപ്പോഴും ഞാൻ വന്ന് എൻ്റെ വീഡിയോസ് അതൊന്നും ഇടണമെന്ന് ഓർത്ത് ഞാനിവിടെ വന്നു. അപ്പം ഇത്രയും സംസാരിക്കണതൊക്കെ അതുപോലെ ഒരേ വ്യക്തികളും ജീവിതത്തിൽ അവർക്ക് എന്താണ്. അപ്പം നമ്മുടെ ഇത് കണ്ട് നമ്മുടെ മക്കളും വരുള്ളത് അല്ലേ. എന്താണ് ഒരു ഞാൻ നോക്കാം. അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഈ ഫോട്ടോ വെച്ചിൽ ഇപ്പം 2 വർഷമായിട്ട് നമുക്ക് കാർണിവലില്ല, പപ്പാലിൻ്റെ കത്തിക്കലില്ല, ഒന്നുമില്ല. ഞാനതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഓർത്തതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ 10 മണിവരെയല്ലേ ഉള്ളൂ. അപ്പോൾ വൈകിട്ടൊക്കെ വന്ന് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രാവിലെ തന്നെ വന്നത്. ഇനി അടുത്ത വർഷം നമുക്ക് പറ്റുമോ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടല്ല. കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അടുത്ത വർഷം കാർണിവലിലും പപ്പാഞ്ചിനെ കത്തിക്കണതും സന്ധ്യയ്ക്ക് ഇവിടെയൊക്കെ ലൈറ്റും എല്ലാം നല്ല ഭംഗിയാണ്. അതൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ഇത്തിരി ദൈവവുമായിട്ട് കുറച്ചും കൂടി അടക്കണം. പിന്നെ പുതിയ വർഷം പുതിയ തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് വരണം. അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് കാണാം 2022. ഇതെൻ്റെ അവസാനത്തെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് 2022 കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഹാപ്പി ന്യൂ ഇയർ. ബൈ.